വെൽക്കം ഓൾ. ഇന്ന് നമുക്ക് ഒരു അടിപൊളി റിച്ച് ടേസ്റ്റി ഗ്രേവി പനീറായിട്ട് ഉണ്ടാക്കിയാലോ. ബട്ടർ പനീർ മസാല ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ആദ്യം തന്നെ നമുക്ക് അങ്ങോട്ട് കടായി വെച്ചിട്ട് ഒരു വലിയ ടേബിൾ സ്പൂൺ ബട്ടർ അങ്ങനെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിക്കോട്ടെ. കറി ഞാൻ ആദ്യമായിട്ട് ബാംഗ്ലൂർ വെച്ചിട്ടാണ് കഴിക്കണം. എന്നിട്ട് പഞ്ചാബ് വെച്ചിട്ട് ആദ്യമായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പൊ നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് ആഡ് ചെയ്യാം. പിന്നെ ഓണിയൻ ഒരുപാട് ചെറുതായിട്ട് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല. ഇതൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രാൻസ്ലൻ്റ് ആയാൽ മതി. ഒരുപാട് ഫ്രൈ ഒന്നും ആവണ്ട. ചെയ്തിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്യാൻ പോണതാണ്. സോ ഒരുപാട് ചെറുതാക്കണം എന്നില്ല. ബേ ലീവ്സ്, രണ്ട് ബേ ലീവ്സ് കൂടി ആഡ് ചെയ്യാം. പിന്നെ ഒരു വാസനയ്ക്ക് നമ്മുടെ ജാതിപത്തിരി. അതൊരു നല്ല സ്മെല്ലോട് കൂട്ടും. നിങ്ങൾക്ക് ആവശ്യമായ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് കരയാമ്പൂ, ജാതിപത്തിരി ഒക്കെ ആഡ് ചെയ്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്ലേവർ അനുസരിച്ച് സ്പൈസസ് ആഡ് ചെയ്യാം. കുറച്ച് കറി ലീഫ്, കുറച്ച് മല്ലിയില, ഓത്തൻറ്റിക്കായിട്ട് അവരുണ്ടാക്കണേൽ ബേ ലീഫ് മാത്രമാണ് ആഡ് ചെയ്യാറ്. അത്ര അധികം സ്പൈസസ് ഒന്നും ആഡ് ചെയ്യാറില്ല. നമുക്ക് നമ്മുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാട്ടോ. പിന്നെ തക്കാളി, അതും അങ്ങോട്ട് ഒരു രണ്ട് ചെറിയ തക്കാളി അതും അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. സാധാരണ ആപ്പിൾ തക്കാളി, ബാംഗ്ലൂർ തക്കാളി എന്നൊക്കെ പറയില്ലേ, അതാ ആഡ് ചെയ്യാറ്. ഞാൻ നമ്മുടെ നാടൻ തക്കാളി ആട്ടോ ആഡ് ചെയ്ത്. എനിക്ക് ഇച്ചിരി പുളി ഇഷ്ടമാണ് വീട്ടിൽ ഉള്ളവർക്കും. അതെ, അതുകൊണ്ട് നമ്മുടെ നാടൻ തക്കാളി തന്നെ ആഡ് ചെയ്ത്. ഇതൊക്കെ കൂടി ഒന്ന് സോൾട്ട് ചെയ്യാം. ഒരുപാട് ഫ്രൈ ആവൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് പച്ചമണൊക്കെ വാടി ഒന്ന് ട്രാൻസ്പ്ലാന്റ് ആവണം. ഒരു 5 to 10 minutes ഇതൊക്കെ ഒന്ന് നന്നായിട്ട് സാട്ടാട്ടെ. നമ്മുടെ കശ്മീരി ചില്ലി ഒരു 2 വലിയ ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. അപ്പോഴാണ് കറിക്ക് നല്ലൊരു കളർ കിട്ടുക. നോർമൽ ചില്ലി ആഡ് ചെയ്യുകയാണെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ, കശ്മീരി ചില്ലി ഇല്ലാത്തവര്. പക്ഷെ അപ്പോൾ അളവൊന്ന് കുറയ്ക്കുക, പിന്നെ എരിവ് കൂടും. സാധാരണ ഈ ഡിഷിൽ അത്ര എരിവ് ഉണ്ടാവാറില്ല. ഷുഗർ ഹണിയൊക്കെ ആഡ് ചെയ്യാറുണ്ട്, പക്ഷെ ഞാൻ അതൊന്നും ആഡ് ചെയ്യാറില്ല. ഇവിടെ അങ്ങനെ സ്വീറ്റ് ടേസ്റ്റ് ആർക്കും ഇഷ്ടമില്ല. ഇച്ചിരി മല്ലിപ്പൊടി, അധികം വേണ്ട. ഇച്ചിരി ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്യാം. ഇത്രയും പൊടികൾ മതി. ഇതൊക്കെ കൂടിയിട്ടൊന്ന് നന്നായിട്ട് സോൾട്ട് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് സോൾട്ട് ചെയ്യാം. ഒക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ആയിക്കോട്ടെ. ഇനി ഇതൊരു 5 മിനിറ്റ്സ് അത്രയും മതി. ഒക്കെ ഒന്ന് വാടിക്കിട്ടു. എന്നിട്ട് നമുക്കത് ഗ്രൈൻഡ് ചെയ്യാനുള്ളതല്ലേ. ഇത് തന്നെ ഒരുപാടിട്ട് ഫ്രൈയും വേണ്ട. പിന്നെ നമ്മൾ രണ്ടാമതും ഗ്രൈൻഡ് ചെയ്തിട്ട് പിന്നെയും വേവിക്കും. ഏകദേശം ഇത്രയും മതി. ഒരു 5-10 മിനിറ്റ്സ് ആയി. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് മസാലയൊക്കെ ഇട്ടല്ലേ അടി പിടിക്കും. ഇത് നമുക്ക് ഒരു മിക്സി ജാറിലോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ബേ ലീഫ് എങ്ങനെ മാറ്റി വയ്ക്കാം. അത് ശരിക്കും അരിയൂല്ല, അതിൻ്റെ പൊടി പൊടി നിൽക്കും ചെയ്യും. പിന്നെ കഴിക്കുമ്പോൾ തൊണ്ടയിൽ കുടുങ്ങി
ഫ്രഷനാണ്. സോ അത് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യണമെന്നില്ല, അത് മാറ്റി വെച്ചിട്ട് ബാക്കിയൊക്കെ ഗ്രൈൻഡ് ചെയ്യുക. നമുക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ ഫ്രൈ ചെയ്തപ്പോൾ തന്നെ ഇതിൽ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ലാസ്റ്റ് നമ്മുടെ കറിയിലോട്ട് ഇത് ഇടും ചെയ്യാം. സോ കഴിക്കുമ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതിലിട്ട് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ശരിക്കും അങ്ങോട്ട് ഗ്രൈൻഡ് ചെയ്യില്ല, പിന്നെ അതിൻ്റെ പീസസ് അങ്ങനെ കിടക്കും, അത് തൊണ്ടയ്ക്കുഴുങ്ങും. ആ പ്രശ്നം വേണ്ടല്ലോ. ഇതൊന്ന് ചൂടാറിക്കോട്ടെ, എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ചൂടോടെ അടിക്കരുത്. പിന്നെ അത് തെറിക്കും, ആ പ്രശ്നമൊക്കെ ഉണ്ടാവും. നമ്മൾ അത് അടിച്ചെടുത്തുട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ മസാല നമ്മൾ ഫ്രൈ ചെയ്തില്ലേ, അതിലോട്ട് തന്നെ കേട്ടോ ആഡ് ചെയ്തത്. ഇപ്പം അരച്ച മസാലയും അതിൽ ബട്ടർ ആഡ് ചെയ്ത് കൂടെ അങ്ങോട്ട് ആഡ് ചെയ്യാം. നമുക്ക് നല്ല കളറല്ലേ, അത് കശ്മീരി ചില്ലിയുടെ ആണ്. നോർമൽ ചില്ലി ആഡ് ചെയ്യുമ്പോൾ ഇത്ര കളർ കിട്ടില്ല എന്നുള്ളേ ഉള്ളൂ, ടേസ്റ്റൊക്കെ ഉണ്ടാവും. അത് നന്നായിട്ടൊന്ന് സോട്ടാവട്ടെ. നമ്മൾ ആ മിക്സി ജാറിൽ കുറച്ചും കൂടിയൊക്കെ വെള്ളം ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്നും കൂടി ചുഴറ്റി ഒഴിക്കാം, അല്ലെങ്കിൽ കറി ഒരുപാട് അങ്ങോട്ട് തിക്കാവും. അപ്പോൾ കുറച്ചും കൂടി വാട്ടർ ആഡ് ചെയ്യാം. ഞാൻ ഒരു കപ്പ് വെള്ളം കൂടി അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. കുറച്ചും കൂടി വെള്ളം വേണമെന്നുള്ളവർ ആഡ് ചെയ്യാം കേട്ടോ. ഹോട്ട് വാട്ടർ ആണെങ്കിൽ ഇനിയും ബെറ്റർ ആണ്. ഇത് നന്നായിട്ട് സോൾട്ട് ചെയ്ത് കൊടുക്കാം. കുറച്ചു നേരം അങ്ങനെ ഇരിക്കട്ടെ. ഒന്ന് തള വന്ന് തുടങ്ങുമ്പോൾ നമുക്കിവിടെ പനീർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് തള വാരാൻ തുടങ്ങി. അപ്പം ഞാൻ പനീർ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. പനീർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊരു തള വരാൻ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം അടച്ച് വെച്ച് വേവിക്കാം. ഒന്നങ്ങോട്ട് തിളച്ച് വരുമ്പോൾ മൂടിയിട്ട് ഒരു 10-15 മിനിറ്റ്സും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ആ ബേ ലീവ്സ് നമ്മളെടുത്ത് മാറ്റിയില്ലേ, അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു നല്ല ഫ്ലേവർ കിട്ടും. എന്നിട്ട് അടച്ച് വെച്ച് അതങ്ങോട്ട് വേവട്ടെ ഒരു 10-15 മിനിറ്റ്സ്. അതങ്ങോട്ട് കിടന്ന് വെന്തോട്ടെ. ആ ടൈമിൽ നമുക്ക് നമ്മുടെ കാഷ്യൂ നട്ട്സ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ടെൻ മിനിറ്റ്സ് കഴിഞ്ഞു, നമ്മുടെ പനീറിൽ മസാലയൊക്കെ അങ്ങോട്ട് പിടിച്ചു. ഇനി നമ്മുടെ ഗ്രൈൻഡ് ചെയ്ത് വെച്ച കാഷ്യൂ നട്ട്സ് അതും കൂടി അങ്ങോട്ട്, ആ പേസ്റ്റും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒന്നും കൂടി സംഭവം റിച്ചായി, ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. നമ്മുടെ അണ്ടിപ്പരിപ്പ് അങ്ങോട്ട് അരച്ച് വെച്ച് കൊടുക്കുമ്പോൾ ഇതിന് ഫൈനലായിട്ട് ഇതിൽ കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്യണം. തൽക്കാലം എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ല, അതുകൊണ്ട് ആഡ് ചെയ്യുന്നില്ല. ഇങ്ങനെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. ഒരു ഫൈനൽ ടച്ചായിട്ട് ഒരു അഡീഷണൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മുടെ കസ്തൂരിമേത്തും കൂടി അങ്ങോട്ട് ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ടുകൊടുക്കുക. ഒരു അഡീഷണൽ ഫ്ലേവറാണ്. കഴിഞ്ഞ് കുറച്ച് കൊറിയൻഡർ ലീഫ് മല്ലിയല അങ്ങോട്ട് ഇട്ടുകൊടുക്കുക. സംഭവം ഉഷാർ. ഇത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ അടിപൊളി കേട്ടോ. നമ്മുടെ റിച്ച് ടേസ്റ്റി ബട്ടർ പനീർ മസാല ഈസ് റെഡി. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അടിപൊളി, എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇനി നമ്മളെ കുട്ടികളുടെ അഭിപ്രായം ചോദിച്ചാലോ. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് കമൻ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.